ഓം നമോ ഭഗവതേ സൈശ്വരായ. ദിവ്യ കൈശോര രൂപം. വള്ളം ഭദ്രമായി ബന്ധിച്ച് തിരിച്ചു വന്നപ്പോൾ ഗംഗാഭവയെ കണ്ട കാഴ്ച അമ്പരിപ്പിക്കുന്നതായിരുന്നു. ദേവഗിരിയമ്മ തൊഴുകൈയോടെ നിറമിഴികളോടെ ആനന്ദം തിരതല്ലുന്ന മുഖത്തോടെ തേജസ്വിയായി ചലനമറ്റി നിൽക്കുന്നു. ഭർത്താവ് ഗംഗാഭവയെ കുലുക്കി വിളിച്ചപ്പോഴാണ് അവർക്ക് സ്ഥലകാല ബോധം ലഭിച്ചത് തന്നെ. അവർ ഏതാനും നിമിഷം മുമ്പ് അരങ്ങേറിയ ദിവ്യ നാടകം ഭർത്താവിനോട് വിശദീകരിച്ചു. ഗംഗാഭവയെ വല്ലാതായി. കാറ്റും കോളും നിറഞ്ഞ സമയം താൻ പുറത്തുപോയപ്പോൾ അവർ വല്ലാതെ ഭയപ്പെട്ടിരിക്കാം. ഭയപ്പെട്ട മനസ്സൊരുക്കിയ തോന്നലുകളായിരിക്കാം പറഞ്ഞതെല്ലാം. ഗംഗാഭവയെ അവരെ ആശ്വസിപ്പിച്ചു. നീ വല്ലാതെ പരിഭ്രമിച്ചിരിക്കുന്നു, സ്വല്പം വിശ്രമിക്കൂ, ഒന്നുറങ്ങിയാൽ എല്ലാം ശരിയാകും. കാലം മുന്നോട്ടു പോയി. യൗവനം പിന്നിട്ട ദേവഗിരിയമ്മ ഗർഭിണിയായി. ഈ സംഭവം ഗംഗാഭവയെ അത്ഭുതപ്പെടുത്തി. ഇത്രയും കാലം വന്ധിയായിരുന്ന ദേവഗിരിയമ്മ അമ്മയാകാൻ പോകുന്നു. കാറും കോളും നിറഞ്ഞ ആ രാത്രിയെക്കുറിച്ച് ദേവഗിരിയമ്മ പറഞ്ഞതെല്ലാം സത്യമായിരുന്നുവെന്ന് ക്രമേണ ഗംഗാഭവയ്ക്ക് ബോധ്യമായി തുടങ്ങി. ഭഗവത് കൃപാ കടാക്ഷത്താൽ ദേവഗിരിയമ്മയ്ക്ക് രണ്ട് മക്കളുണ്ടായി. ജഗത് ജനനിയായ ശ്രീ പാർവതീദേവിയുടെ അനുഗ്രഹം. അതോടെ ഈശ്വരകൃപയിൽ ഗംഗാഭവയ്ക്ക് ഉറച്ച വിശ്വാസം വന്നു. ഇനിയാണ് അടുത്ത മഹത്തായ ലീല അരങ്ങേറുവാൻ പോകുന്നത്. ഇനിയാണല്ലോ ശ്രീ പരമേശ്വരൻ്റെ വരം സംഭവിക്കാൻ പോകുന്നത്. മൂന്നാമത്തെ പുത്രനായി ഭഗവാൻ തന്നെ വരുമെന്നല്ലേ വരം. കൈലാസനാഥൻ ലോകദുരിത നിവാരണത്തിനായി ഗോദാവരി തീരത്ത് തിരുവവതാരം ചെയ്ത മഹനീയ ലീലയാണിനി. ഭഗവാൻ തിരഞ്ഞെടുത്ത മാതാവിലും പിതാവിലും പരിവർത്തനങ്ങൾ ഉണ്ടായി തുടങ്ങി. ദേവഗിരിയമ്മ മൂന്നാമതും ഗർഭിണിയായി. ശൈവകല ഉദരത്തിലേറി അതി തേജസ്വിനിയായേ ദേവഗിരിയമ്മ. അതോടെ ഗംഗാഭവയിൽ വിരക്തി അങ്കുരിച്ചു. ലൗകിക ജീവിതത്തിൻ്റെ നിസ്സാരത അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഈ ലോകത്തിന് ഒരവനെ മോഹിപ്പിക്കാനാവുക? മനുഷ്യജന്മം കൊണ്ട് നേടേണ്ടത് നേടണം. ഇനി കാലമൊട്ടും കളയാനില്ല. ഗംഗാഭവയെ ഉറച്ച തീരുമാനമെടുത്തു. ഞാൻ ഈ ലോകം ഉപേക്ഷിക്കുന്നു, എനിക്ക് ഈശ്വരനെ വേണം, അവിടുത്തെ സാക്ഷാത്കരിക്കണം, ഞാൻ യാത്രയാകുന്നു. ഭർത്തുവചനം കേട്ട് ഒട്ടൊന്ന് പരിഭ്രമിച്ച ദേവഗിരിയമ്മ ചോദിച്ചു, മഹാദേവൻ സ്വയമേവ പുത്രനായി പിറക്കാമെന്ന് അരുളിയിട്ടുണ്ടല്ലോ, പിന്നെന്തിന് ഈശ്വരനെ തേടിയൊരു യാത്ര? വൈരാഗ്യം ലഭിച്ച ഗംഗാഭവയെ പറഞ്ഞു, നോക്കൂ കൈലാസനാഥൻ മുഖംമൂടി അണിഞ്ഞാണ്, അതായത് മാനുഷ്യഭാവം സ്വീകരിച്ചാണ് ഇവിടെ വരിക. എനിക്ക് അത്തരമൊരു ദർശനം പോരാ, ഞാനതിൽ തൃപ്തനാകില്ല. എനിക്ക് ഭഗവാനെ നേരിട്ടറിയണം, സാക്ഷാത്കരിക്കണം, അതിനാൽ എനിക്ക് പോയേ തീരൂ. ദേവഗിരിയമ്മ വല്ലാതായി. ഒരു വശത്ത് പറക്കമുറ്റാത്ത രണ്ട് കുട്ടികൾ, മാത്രമല്ല താൻ ഗർഭിണിയും. മറുവശത്താകട്ടെ അഗ്നിസാക്ഷിയായി തന്നെ സ്വീകരിച്ച ഭർത്താവും. അമ്മയുടെയും ഭാര്യയുടെയും കടമകൾക്കിടയിൽ ദേവഗിരിയമ്മ വീർപ്പുമുട്ടി. ഒടുവിൽ ഭാര്യാധർമ്മം തന്നെ വിജയിച്ചു. ഗർഭിണിയായ ദേവഗിരിയമ്മ തൻ്റെ രണ്ടരുമക്കുഞ്ഞുങ്ങളെ മാതൃഗൃഹത്തിലാക്കി പതിയുടെ പാതകൾ പിന്തുടർന്നു. അവരുടെ യാത്ര ഒരു വനത്തിലെത്തി. അവിടെ വച്ച് ദേവഗിരിയമ്മയ്ക്ക് പ്രസവവേദന തുടങ്ങി. വനവീതി സൂതീഗേഹമായി മാറി. പക്ഷേ ഗംഗാഭവയെ യാത്ര തുടരാനുള്ള ഭാവത്തിൽ തന്നെയായിരുന്നു. ദേവഗിരിയമ്മ വല്ലാതായി. ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെ യാത്ര ചെയ്യും? ഏത് നിമിഷവും പ്രസവം നടക്കാം. ആരുണ്ട് തനിക്ക് കൊടുങ്കാറ്റിൽ താങ്ങായി? ഈ സംശയത്തിന് അത്യുന്നത വൈരാഗ്യാവസ്ഥയിൽ എത്തിയിരുന്ന ഗംഗാഭവയ്ക്ക് ഉത്തരമുണ്ടായിരുന്നു. മനുഷ്യന് തുണ മനുഷ്യനല്ല, ഈശ്വരനാണ്, ഈശ്വരൻ മാത്രമാണ്. മറ്റൊരു തുണയും തുണയാകില്ല. ആസന്ന പ്രസവയായ ഭാര്യയ്ക്ക് പ്രസവത്തിനുള്ള ഒരുക്കങ്ങൾ ഒരു വൃക്ഷച്ചുവട്ടിൽ ഗംഗാഭവയെ ഒരുക്കി. കാരുണ്യമൂർത്തിയായ മഹാപ്രഭു പിന്നീട് വിളംബം വരുത്തിയില്ല. വൃക്ഷച്ചുവട് ഈറ്റില്ലമായി. വൃക്ഷലതകൾ താളം പിടിച്ചു. ഇളം കാറ്റ് ഗർഭിണിയെ തഴുകി. വനദേവതകൾ അദൃശ്യകരങ്ങളാൽ ഗർഭിണിയെ തലോടി. പുറത്ത് പ്രാർത്ഥനയോടെ ഗംഗാഭവയെ കാത്തുനിന്നു. കൈലാസനാഥൻ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ആൽമരച്ചുവട്ടിൽ ബാലരൂപം പൂണ്ടെത്തി. കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് ഗംഗാഭവയെ ഭാര്യാസമീപം ചെന്നു. ശ്രീ പരമേശ്വരൻ്റെ ബാലസ്വരൂപം കണ്ട് നിർവൃതിയോടെ നിന്നു. ജയ് സൈറാം.